ഏറ്റവും പ്രചാരമുള്ള പത്രം ടൈംസ് ഓഫ് ഇന്ത്യ വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം കാപ്പാട് ഇന്ത്യയിലെ ഏറ്റവും ഉപ്പ് കൂടിയ തടാകം സാമ്പാർ വാസ്കോഡാമ കോഴിക്കോട്ടെത്തിയ കപ്പൽ സാവോ ഗബ്രിയേൽ ഓഗസ്റ്റ് പനി എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ തടാകം അയർ കർണാടക സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പുരന്ദരദാസൻ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് പാലക്കാട് ജില്ലയിൽ എവിടെയാണ് കഞ്ചിക്കോട് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാജ്യം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ കേരളത്തിൽ ജനകീയ ആസൂത്രണം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി ആയിരത്തി ഓഗസ്റ്റ് പതിനേഴ് ഏത് രാജ്യത്തിന്റെ യൂറോപ്യൻ ഭാഗമാണ് ത്രേസ് തുർക്കി ലോകത്തെ ഏറ്റവും ഭീതി കൂടിയ വെള്ളച്ചാട്ടം ഖോൺ കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് സെന്റർ എറണാകുളം മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്വിയർ കേരളത്തിൽ ത്രിതല പഞ്ചായത്തി രാജ്യ സംവിധാനം നിലവിൽ വന്നത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ് എ കെ ആന്റണി കേരളത്തിൽ കൊങ്കിണി ഭാഷാ ഭവൻ എവിടെ സ്ഥിതി ചെയ്യുന്നു കൊച്ചി സംസ്ഥാന മുഖ്യമന്ത്രി ലോക്സഭാ സ്പീക്കർ രാഷ്ട്രപതി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി നീലം സഞ്ജീവ റെഡ്ഡി ഹൂണവംശത്തിലെ രാജാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തൻ മിഹിരകുലൻ ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹാവ്യൂഹം മാമത് ഗുഹ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ടു ബേപ്പൂർ ഹോർത്തോസ് മലബാറിക്കസ് എവിടെ നിന്നുമാണ് ആദ്യമായി അച്ചടിച്ചത് ആംസ്റ്റർഡാം ചേരന്മാർ മൂഷകരാജ്യം കീഴടക്കിയ വർഷം എ ഡി എണ്ണൂറ്റി എൺപത് ലോക പ്രശസ്തി നേടിയ ആദ്യത്തെ കേരളീയ ചിത്രകാരൻ രാജാ രവിവർമ്മ ചേര രാജകന്മാരുടെ കാവൽ വൃക്ഷം പന ലോകത്താദ്യമായി ടെലിവിഷൻ സംപ്രേക്ഷണം തുടങ്ങിയത് ലണ്ടനിൽ ചേരീ ചേരാ പ്രസ്ഥാനത്തിന്റെ പിറവയ്ക്ക് കാരണമായ ബന്ദൂങ് സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാലയം കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് കുമ്പളങ്ങി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നിയമനിർമ്മാണ സഭ ഏതു രാജ്യത്തിന്റേതാണ് ഐസ്ലൻഡ് ഹൃദയത്തിന് നാലറകളുള്ള ഒരേ ഒരു രകം മുതല ചാവറക്കുരിയാക്കോസ് ഏലിയാസച്ചന്റെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് മാന്നാനം ഗാന്ധിജി അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ യൂണിയൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഡൈ ഈഥയിൽ ഡൈ കാർബമസിൻ സിഡ്രേറ്റ് ഏത് രോഗത്തിന്റെ പ്രതിരോധ മരുന്നാണ് മന്ത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ രാജ്യം ബ്രസീൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ഭൂഗർഭവൈദ്യുതി നിലയം മൂലമറ്റം ഒരു മോൾ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം അവഗാഡ്രോ നമ്പർ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ചാൻസലർ ആയിരുന്നത് കോൺറാഡ് അഡനോർ ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കപ്പെട്ടത് കേരളം ചിത്ര വിശേഷൻ ഏതുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് ഭരതനാട്യം ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് അസം ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് എവിടെയാണ് തിരുവല്ലം ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ പൈലറ്റ് ജെ ആർ ഡി ടാറ്റ ജലാന്തർഭാഗത്തിരിക്കുമ്പോൾ ഉപരിതലം വീക്ഷിക്കാൻ മുങ്ങിക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് ചരക്കിന് പകരം ചരക്ക് എന്ന പഴയകാല കമ്പോള വ്യവസ്ഥിതിക്ക് പറയുന്ന പേര് ബാർട്ടർ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല വിജയവാഡ ഹൃദയമിടിപ്പ് നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനി നീലത്തിമിങ്ങലം ഗോർഡിയൻ കുടുക്ക് വെട്ടിമുറിച്ചതാർ അലക്സാണ്ടർ ചക്രവർത്തി വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് കമല നെഹ്റു മുസ്ലിങ്ങളുടെ ഏറ്റവും പാവനമായ സ്ഥലമായ ഏത് രാജ്യത്താണ് സൗദി അറേബ്യ ഡാഷിന്റെ പ്രവാഹമാണ് വൈദ്യുതി ഇലക്ട്രോണുകളുടെ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു ഹണിമോൺ ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും ഏത് തടാകത്തിലാണ് ചിൽക്ക കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ മണ്ഡലം ദേവികുളം ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിം ഡോഗ്രി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം കാശ്മീർ ഇന്ത്യയിലെ ആദ്യത്തെ രാജിവെച്ച ഉപപ്രധാനമന്ത്രി മൊറാർജി ദേശായി കേരള സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ ജോൺ മത്തായി ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ബൻസ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപമൂഹം ഇന്തോനേഷ്യ ഡോട്ട്സ് ഏതു രോഗത്തിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്ഷയം ഡോൺ എവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നു കറാച്ചി ഹതികുംഭ ശിലാശാസനത്തിൽ നിന്ന് ഏതു രാജാവിന്റെ പരാക്രമണങ്ങളെ കുറിച്ചാണ് അറിവ് ലഭിക്കുന്നത് ഖാരവേലൻ ഏതു രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആണ് മുസ്തഫ കമാൽ പാഷ തുർക്കി ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത് ആരുടെ കാലത്താണ് ഹർഷൻ കേരളത്തിലെ ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കോട്ടയം കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി ബുള്ളറ്റിൻ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന ആശയത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപം നൽകിയ ശാസ്ത്രജ്ഞൻ വാൾട്ടർ ഷീമർ ജഹാംഗീറിന്റെ ഓർമ്മക്കുറിപ്പുകൾ തുസക്കി ജഹാംഗിരി സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും അഭാവത്തിൽ സഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ അപ്പപ്പോൾ നാമനിർദ്ദേശം ചെയ്യുന്ന പാനലിൽ നിന്ന് ഒരംഗം കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അന്നാചാണ്ടി ഏതു രാജ്യത്തിന്റെ പാർലമെന്റാണ് റിക്സ് ഡാഗ് സ്വീഡൻ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന വിര മണ്ണിര സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ശുക്രൻ ദേശീയ പതാകയുടെ നീളവും ഭീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഈസ്റ്റു രണ്ട് ഡച്ചുകാരുടെ കപ്പൽ കപ്പൽ സമൂഹം ആദ്യമായി കേരളത്തിൽ വന്ന വർഷം ആയിരത്തി അറുനൂറ്റി നാല് സംഘകാല കവിയേത്രികളിൽ ഏറ്റവും പ്രശസ്ത ഔവയാർ സ്ത്രീയെ വന്ദീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് ട്യൂബക്റ്റമി ജീൻ എന്ന പേര് നൽകിയത് വില്യം ജഹാൻസൺ സ്മോൾ പോക്സിന് കാരണം വൈറസ് കേരളത്തിൽ ഭരതന് സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രം കൂടൽ മാണിക്യ ക്ഷേത്രം സ്പിരിറ്റ് എന്നറിയപ്പെടുന്നതിൻ്റെ രാസനാമം ഈഥൈൽ ആൽക്കഹോൾ നെയ്ത്തുകാരുടെ നഗരം എന്നറിയപ്പെടുന്നത് പാനിപ്പട്ട് നെഹ്റു ആൻഡ് ഹിസ് വിഷൻ രചിച്ചത് കെ ആർ നാരായണൻ നെപ്പോളിയൻ ജനിച്ച സ്ഥലം കോഴ്സിക്ക സംഗീതം നിരോധിച്ച തുഗ്ലക് സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക് കേരളത്തിൽ യഹൂദരുടെ ആദ്യത്തെ സങ്കേതം കൊടുങ്ങല്ലൂർ കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിലൊന്നായ കൽപ്പാത്തി ഏതു ജില്ലയിലാണ് പാലക്കാട് ഡിണ്ടിഗല്ലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനായ ഗാന്ധിയൻ ജി രാമചന്ദ്രൻ ഡിവൈൻ കോമഡി രചിച്ചത് ഡാൻഡെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപവൽകൃതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഇഫൽ ഗോപുരം നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഇരുപത്തി നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ആദ്യത്തെ രാജ്യം ഈസ്റ്റ് തിമൂർ ഇന്ത്യയിലെ ഏത് സർവകലാശാലയാണ് ആദ്യമായി സ്വന്തം റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചത് ഗുജറാത്തിലെ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ഉരുക്ക് നഗരം എന്നറിയപ്പെടുന്നത് ജംഷഡ്പൂർ ഡീസൽ എഞ്ചിനിൽ ഇഗ്നീഷ്യൻ സംഭവിക്കുന്നത് എന്തിന്റെ ഫലമായാണ് കംപ്രഷൻ ഡീഗോ ഗാർഷിയ ദ്വീപ് ഏതു സമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർ സി എച്ച് മുഹമ്മദ് കോയ ഗംഗാ ബ്രഹ്മപുത്ര നദികൾ സംഗമിച്ചുണ്ടാകുന്ന ജലപ്രവാഹത്തിന്റെ പതനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ് ജീവൻ മശായി എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് താരാശങ്കർ ബാനർജി ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് വാട്ടർഗേറ്റ് വിവാദത്തെ തുടർന്ന് രാജിവെച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ജീവിച്ചിരിക്കുമ്പോൾ പരമവീരചക്രം ലഭിച്ച ഏക സൈനികൻ സുബേദാർ മേജർ ബാനാ സിംഗ് ഫുട്ബോൾ സംഘടനയായ ഫിഫയുടെ ആസ്ഥാനം ഏതു രാജ്യത്താണ് സ്വിറ്റ്സർലാൻഡ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഷ തെലുങ്ക് മൈക്കൽ ആഞ്ചലോ ആരായിരുന്നു ഇറ്റാലിയൻ ശില്പി മൈക്കാഖനത്തിന് പ്രസിദ്ധമായ കൊടർമ ഖനികൾ ഏതു സംസ്ഥാനത്താണ് ജാർഖണ്ഡ് ഇന്ത്യൻ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ധന്വന്തരി ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കാഴ്ച നഷ്ടമായതിനുശേഷം മഹാകാവ്യം എഴുതിയ ഇംഗ്ലീഷ് കവി ജോൺ മിൽട്ടൺ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ലോക് ജ എന്നത് ഏത് രോഗത്തിന്റെ ലക്ഷണമാണ് ടെറ്റനസ് റോബസ് ഗുഹ എവിടെയാണ് ഡറാഡൂൺ എനിക്കൊരു സ്വപ്നമുണ്ട് എന്നാരംഭിക്കുന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ് മാർട്ടിൻ ലൂതർ കിങ് കെ എസ് ഇ ബി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് കൊരാപ്പുഡ് അലുമിനിയം പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ് ഒഡീഷ കെ ഡി യാദവ് ഏദിനത്തിലാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് റസ്ലിംഗ് കെനിയയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ജോമോ കെനിയാത്ത കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ എബ്രഹാം ലിങ്കൺ വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുന്ന നഗരം ഹൈദരാബാദ് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ കേരളത്തിൽ എവിടെയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ സൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമായ ദോളവീര സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഖാദർ ദ്വീപ് കൊട്ടാരങ്ങളുടെ നഗരം കൊൽക്കത്ത വർഷത്തിലെ അവസാനത്തെ മാസം കർക്കിടകം തിമൂറിന്റെ തലസ്ഥാനം സമർഖണ്ഡ് ഒഴിഞ്ഞ പാത്രമാണ് ഏറ്റവും കൂടുതൽ ശബ്ദമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയർ സൗരയൂഥത്തിന്റെ ആകെ പിണ്ടത്തിന്റെ എത്ര ശതമാനമാണ് സൂര്യന്റെ പിണ്ടം തൊണ്ണൂറ്റിയൊൻപത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ റവന്യൂ എക്സൈസ് മന്ത്രി കെ ആർ ഗൗരി എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി നിലനിർത്തുവാൻ ആവശ്യമായ ഘടകം കാൽസ്യം ദക്ഷിണാർത്ഥ ഗോളത്തിൽ ആദ്യമായി ഒളിമ്പിക്സിന്റെ വേദിയായ നഗരം മെൽബൺ മെഡിറ്ററേനിയൻ്റെ ദീപ സ്തംഭം എന്നറിയപ്പെടുന്നത് സ്ട്രോങ് കൊടുമുടി കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് ഏർക്കാട് ഏതു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട് കേരളത്തിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ വെള്ളക്കടവുകൾക്ക് പ്രസിദ്ധമായ ഒറീസയിലെ വന്യജീവി സങ്കേതം നന്ദൻകാനൻ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി വെള്ളച്ചാട്ടത്തിന് എതിരെ നീന്താൻ കഴിവുള്ള മത്സ്യം സാൽമൺ എത്രാമത്തെ ബുദ്ധമത സമ്മേളനമാണ് അശോകന്റെ കാലത്ത് നടന്നത് മൂന്ന് സ്പാനിഷ് ഭാഷ നിലവിലുള്ള ഒരേയൊരു ആഫ്രിക്കൻ രാജ്യം ഇക്വിറ്റോറിയൽ ഗിനി ഇന്ത്യൻ വ്യോമസേന രൂപവൽക്കരിക്കപ്പെട്ട വർഷം ആയിരത്തി എൻഡോസൾഫാൻ ഉപയോഗിക്കുന്നത് ഏതു കൃഷിയിലാണ് കശുവണ്ടി ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം ഹരിപുര സമ്മേളനം ദൈവം സ്നേഹിക്കുന്നവർ ചെറുപ്പത്തിലെ മരിക്കുന്നു എന്ന് പറഞ്ഞത് ബൈറൺ പ്രഭു കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഇടനാട് തേൻ അണക്കെട്ടിന്റെ പുതിയ പേര് രഞ്ജിത് സാഗർ അണക്കെട്ട് തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ചത് എൻ ടി രാമറാവു കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലന്റ് വാലി തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ തടാകം കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ പോഷണത്തെക്കുറിച്ചുള്ള പഠനം ട്രോഫോളജി കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഫാക്ട് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എയ്ഡ്സ് കൊച്ചിയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് ശക്തൻ തമ്പുരാൻ റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ഷൊയിബ് അക്തർ നൊബേൽ സമ്മാനം മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആദ്യ വ്യക്തിയായ എറിക് അക്സൽ കാൾഫൈൽഡ് ഏതു രാജ്യക്കാരനായിരുന്നു സ്വീഡൻ കൊച്ചിയിലെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ട വൈദ്യുതിയുടെ പ്രസരണവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വൈദ്യുതിയുടെ ഇന്ത്യൻ യൂണിറ്റ് ആംബിയർ ഐക്യരാഷ്ട്രസഭ ഇടപെട്ട ആദ്യത്തെ യുദ്ധം കൊറിയൻ യുദ്ധം ആധുനിക ഇറ്റലിയെ ഏകീകരിച്ചത് ഗാരി ബാൾഡി അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായ മാസിഡോണിയൻ രാജകുമാരൻ അലക്സാണ്ടർ കേരളത്തിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എവിടെ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ ഇംഗ്ലണ്ടിലെത്തിയ ആദ്യത്തെ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ് കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കഴക്കൂട്ടം കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കിയ മുഖ്യമന്ത്രി എ കെ ആന്റണി യു എസ് എയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയത് കാലിഫോർണിയ മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ് കൊൽക്കത്ത ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ലാലാ അമർനാഥ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എവിടെയാണ് കൊൽക്കത്ത ലോക്നായക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ചിത്തരഞ്ജൻ ദാസ് ബോൺ സ്ട്രീറ്റ് ഏതു നഗരത്തിലാണ് ലണ്ടൻ ബോംബെ ഹൈ എന്തിന് പ്രസിദ്ധം പെട്രോളിയം ഖനനം പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ പേർഷ്യൻ ചക്രവർത്തിയുടെ പ്രതിപുരുഷനെന്ന നിലയിൽ അബ്ദുൾ റസാക്കിന്റെ കോഴിക്കോട് സന്ദർശനം ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകത്താദ്യമായി കാറോട്ട മത്സരം നടന്ന രാജ്യം ഫ്രാൻസ് തിരുവിതാംകൂറിലെ ഏതു രാജാവിൻ്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ധർമ്മരാജാവ് റോം നഗരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം വത്തിക്കാൻ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെയാണ് തിരുവനന്തപുരം ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് ലണ്ടൻ ലോകത്താദ്യമായി ജനസംഖ്യാ നിയന്ത്രണം ആരംഭിച്ച രാജ്യം ഇന്ത്യ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാണ് പാലോട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കേരള മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രി കെ പി ഗോപാലൻ ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം സ്പേസ് വാർ ക്ലോറിൻ നിറച്ച ബൾബിലെ പ്രകാശത്തിന്റെ നിറം പച്ച കെ ആർ നാരായണൻ ജനിച്ച സ്ഥലം ഉഴവൂർ പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് മണ്ണിര എൽ പി ജിയിലെ ഘടകങ്ങൾ മീറ്റൈൻ പ്രപ്പൈൻ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് കാളിദാസൻ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ ഒളിവർ ടിസ്റ്റ് ആരും സൃഷ്ടിച്ച കഥാപാത്രമാണ് ചാൾസ് ഡിക്കൻസ് ലോകത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ലണ്ടൻ ദൈവത്തിന്റെ അവതാരമെന്നും ലോകത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഗൗത്രവർഗ നേതാവ് ബിർസാ മുണ്ടേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരി മേളം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്നത് ഏതു സംസ്ഥാനത്തെ ടൂറിസം വകുപ്പിന്റെ ആപ്തവാക്യമാണ് കേരളം തുല്യമായ അളവിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് ഐസോ ഹൈൽസ് ലോക ഭൗതികാവകാശ സംഘടനയുടെ ആസ്ഥാനം ജനീവ ഇന്ത്യൻ ദേശീയ പതാകയുടെ ഭീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം രണ്ട് ഈസ്റ്റും മൂന്ന് സുവർണ കവാടമെന്ന് അറിയപ്പെടുന്നത് സാൻ ഫ്രാൻസിസ്കോ എല്ലാ വർഷവും ത്യാഗരാജ സംഗീതോത്സവം നടക്കുന്ന സ്ഥലം തമിഴ്നാട്ടിലെ തിരുവയ്യാർ സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗം പ്രസ്താവിക്കുന്ന ഏകകം മാക് നമ്പർ ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഓസ്ട്രേലിയൻ പ്രവിശ്യയായ നോർത്തേൺ ടെറിട്ടറിയുടെ തലസ്ഥാനം ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു ചാൾസ് ഡാർവിൻ സൂർവംശം സ്ഥാപിച്ചത് ഷേർഷ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനമായ ഗ്ലാൻഡ് ഏത് രാജ്യത്താണ് സ്വിറ്റ്സർലാൻഡ് എല്ലാവരും തുല്യരാണ് ചിലർ കൂടുതൽ തുല്യരും ആരുടെ കൃതിയിലുള്ളതാണ് ഈ വാക്യം ജോർജ് ഓർവെൽ ഹൈദരാബാദ് സ്റ്റേറ്റിന്റെ സ്ഥാപകൻ നിസാം ഉൾ മുൽക്ക് അസഫ് ജോക്ലാൻഡ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് ദക്ഷിണ അറ്റ്ലാന്റിക് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ ഹൈദരലിയെ കേരളം ആക്രമിക്കാൻ ക്ഷണിച്ചത് പാലക്കാട് കോമി അച്ഛൻ എമിനന്റ് ഇന്ത്യൻസ് രചിച്ചതാര് ശങ്കർ ദയാൽ ശർമ്മ എവിടെയാണ് നാമദേവൻ ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് മഹാരാഷ്ട്ര തമോഗർത്തം എന്ന ആശയം അവതരിപ്പിച്ച യു എസ് ശാസ്ത്രജ്ഞൻ ജോൺ ആർജിബാൾഡ് വീലർ വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് വൈസ് ചാൻസലർ പദം വഹിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഗുരുദാസ് ബാനർജി കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിന് നിർണായക പങ്ക് വഹിച്ച നേതാവ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച പ്രധാനമന്ത്രി പാലിയത്തച്ഛൻ ഇന്ത്യൻ വംശജിയായ രണ്ടാമത്തെ വനിതാ ബഹിരാകാശ യാത്രിക സുനിത വില്യംസ് കൊൽക്കത്ത പട്ടണത്തിന്റെ സ്ഥാപകൻ ജോബ് ചാർണോക്ക് സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം അറുപത്തിയഞ്ച് തെക്കുവടക്ക് ആൻഡമാൻ ദ്വീപുകൾക്കിടയിലുള്ള കടലിടുക്ക് ഡങ്കൻ പാസേജ് എൻ്റെ മോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് പ്രാണികൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത മീരാഭായി കൊയാലി എന്തിനു പ്രസിദ്ധം എണ്ണ ശുദ്ധീകരണശാല യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്ത ഇന്ത്യയുടെ ആദ്യത്തെ സർവ സൈന്യാധിപൻ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ നദികളിൽ ഏറ്റവും ഒഴുകുന്നത് ടീസ്റ്റ ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഇംഗ്ലീഷ് ചാനൽ കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുരസാഗർ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലസ്ഥാനേതര നഗരം കോയമ്പത്തൂർ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വനമുള്ളത് മധ്യപ്രദേശ് ടെന്നീസ് താരം റോജർ ഫെഡറർ ഏത് രാജ്യക്കാരനാണ് സ്വിറ്റ്സർലാൻഡ് ജൈനരെ മൈസൂരിൽ നിന്നും തുരത്തിയത് ലിംഗായത്തുകൾ ലോകത്തിലെ ഏറ്റവും വലിയ പഴം ചക്ക സുവർണമയൂരം ഏതുമായി ബന്ധപ്പെട്ട അവാർഡാണ് സിനിമ ദക്ഷിണാഫ്രിക്ക നമീബിയ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ നദി ഓറഞ്ച് ഗുരുമുഖി എന്നറിയപ്പെടുന്ന ലിപി ഏതു ഭാഷയുടേതാണ് പഞ്ചാബി കോഴിക്കോടും പോർച്ചുഗീസുമായുള്ള പൊന്നാനി സന്ധി ഏതു വർഷത്തിലാണ് എ ഡി ആദ്യത്തെ സമ്പൂർണ്ണ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എനിയാക്ക് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഉൾനാടൻ ജലപാത സെന്റ് ലോറൻസ് ഗുരു ഗോപിനാഥ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച കലാകേന്ദ്രം വിശ്വകലാകേന്ദ്രം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ വനിത ചാൻസി റാണി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ ദശാംശ സമ്പ്രദായം ആരംഭിച്ച രാജ്യം ഇന്ത്യ സുങ്കവംശം സ്ഥാപിച്ചത് പുഷ്യമിത്ര സുംഗൻ ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ ബയർഡ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബംഗ്ലാദേശ് പെൻകിൻ പക്ഷികളുടെ വാസസ്ഥലത്തിന്റെ പേര് റൂക്കറി പട്ടൂസിസ് എന്നറിയപ്പെടുന്ന അസുഖമാണ് വില്ലൻ ചുമ ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ച സമാധാനത്തിന്റെ സർവകലാശാല ഏതു രാജ്യത്താണ് കോസ്റ്റാറിക്ക കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി പി കൃഷ്ണപിള്ള കേരളത്തിലെ പ്രതിഷ്ഠയില്ലാത്ത ഒരു ഹൈന്ദവാരാധനാ ക്ഷേത്രമാണ് ഓച്ചിറ ക്യോട്ടോ പ്രോട്ടോക്കോൾ ഒപ്പു വർച്ച വർഷം ആയിരത്തി സേനാപതി പുഷ്യമിത്ര സുങ്കന്നാൽ കൊല്ലപ്പെട്ട അവസാനത്തെ മൗര്യ രാജാവ് ബൃഹദ്രഥൻ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ബംഗാൾ ഉൾക്കടൽ എന്നിവ സംഗമിക്കുന്ന സ്ഥലം കന്യാകുമാരി ദേശീയ പതാകയിൽ ഫുട്ബോളിന്റെ ചിത്രമുള്ള രാജ്യം ബ്രസീൽ ഡൽഹി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കൃഷ്ണൻ നായർ ഡി എൻ ഐയുടെ ഘടന കണ്ടുപിടിച്ചത് വാട്സണും ക്രിക്കും തമിഴ്നാട്ടിൽ ടാങ്കു നിർമ്മാണശാല എവിടെയാണ് ആവടി ദയാനന്ദ സരസ്വതിയുടെ പഴയ പേര് മൂൽശങ്കർ തക്കല മക്കാൻ മരുഭൂമി ഏതു രാജ്യത്താണ് ചൈന താപത്തിൻ്റെ ഏറ്റവും മികച്ച ചാലകം വെള്ളി പ്രശസ്തമായ തിരുവള്ളുവർ പ്രതിമ എവിടെയാണ് കന്യാകുമാരി തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് ആരംഭിച്ച രാജാവ് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ദിവാൻ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട തെക്കേ ഇന്ത്യയിലെ മലകളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഉദകമണ്ഡലം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട തെക്കേ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ സി പി രാമസ്വാമി അയ്യർ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് വനപ്രദേശമുള്ള സംസ്ഥാനം ഗോവ ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ കാക്കാരിശി നാടകത്തിന്റെ ജനീതാവായി കണക്കാക്കപ്പെടുന്നത് കൊല്ലക കേശവപിള്ള ആശാൻ ചൈനയിൽ രാജഭരണം അവസാനിപ്പിച്ച നേതാവ് സൺയാദ് സെൻ കാരറ്റ് ആദ്യമായി കൃഷി ചെയ്ത രാജ്യം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി ഭാരതരത്നം രാമായണത്തിന്റെ അധ്യായങ്ങൾ അറിയപ്പെടുന്ന പേര് കാണ്ഡം രാജിവെക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം പ്രസിഡന്റ് ആർക്കാണ് രാജിക്കത്ത് നൽകേണ്ടത് വൈസ് പ്രസിഡന്റിന് ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ് കുറ്റാന്വേഷണത്തിന് പോലീസ് ഉപയോഗിക്കുന്ന നായ സ്നിഫർ നായ ദക്ഷിണേന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി അല്ലാദ്ദീൻ കിൽജി കങ്കാരുയലിൽ സാധാരണയായി കാണപ്പെടുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്ക് കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് കോസി പദ്ധതിയുടെ നിർമ്മാണവുമായി ബീഹാറുമായി സഹകരിച്ച രാജ്യം നേപ്പാൾ ഷിക് ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡിഫ്തീരിയ സത്യചിത്രയുടെ അവസാന ചിത്രം അകാന്തു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ശാരദാ മുഖർജി ഏറ്റവും വലിയ മാംസഫോജി സ്പെം തിമിങ്ങലം ഹോർത്തോസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യങ്ങളെപ്പറ്റി ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ഏറ്റവും വലിയ കടൽജീവി നീലത്തിമിങ്ങലം കോഴിക്കോട് നഗരം സ്ഥാപിച്ചത് ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ് ഇടുക്കി ജില്ലയ്ക്കുള്ളത് രണ്ടാം സ്ഥാനം സോഡിയം ഫോസ്ഫേറ്റ് നിർമ്മാണത്തിലെ ഉപോത്പന്നം കാർബൺ ഡൈ ഓക്സൈഡ് ചോളന്മാരുടെ പ്രധാന തുറമുഖം കാവേരി പട്ടണം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത പി ഉഷ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യം യു ടാൻസൻ സമ്മാനം നൽകുന്നത് ഏതു സംസ്ഥാനത്തെ ഗവൺമെൻറ് ആണ് മധ്യപ്രദേശ് പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനം നിലവിലുള്ള യൂറോപ്യൻ രാഷ്ട്രം സ്വിറ്റ്സർലാൻഡ് തൃശൂർപൂരം തുടങ്ങിയത് ശക്തൻ തമ്പുരാൻ കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ തുടർച്ചയായി ആറു വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് അബ്ദുൽ കലാം ആസാദ് മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കര കുറുപ്പ് ഹോക്കി മത്സരത്തിന്റെ ദൈർഘ്യം എഴുപത് മിനിറ്റ് ചേര രാജാക്കന്മാരിൽ ഏറ്റവും പ്രധാനി ചെങ്കുട്ടുവൻ റോമാക്കാരുടെ പ്രേമദേവത ക്യൂപഡ് ലോധി വംശം സ്ഥാപിച്ചത് ബഹല്ലു ലോധി മദർ തെരേസയുടെ അന്ത്യവിശ്രമ സ്ഥലം മദർ ഹൗസ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൻഡോൺ ലാവോസിയെ ഇന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി വാരാപ്പുഴ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി വേഴാമ്പൽ കേരളത്തിൽ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ ഉത്തരാർത്ഥ ഗോളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ ജൂൺ ഇരുപത്തിയൊന്ന് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും കടലിനടിയിലൂടെ ബന്ധിപ്പിക്കുന്ന റെയിൽ മാർഗം ചാനൽ ടണൽ ഇന്ത്യയിൽ ആദ്യമായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈ ആര്യഭട്ടൺ ജനിച്ച ആർമഗം എന്ന സ്ഥലത്തിന്റെ ഇപ്പോഴത്തെ പേര് കൊടുങ്ങല്ലൂർ ഡോക്ടർ വാട്സൺ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർദർ കോനൻ ഡോയൽ ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യം ഇന്തോനേഷ്യ ഉത്തരേന്ത്യയിൽ വീശുന്ന ചൂടുള്ള പ്രാദേശികവാദം ലൂ ഡാലിയയുടെ സ്വദേശം മെക്സിക്കോ ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന യു പിയിലെ നഗരം കാൺപൂർ കോഡ് രചിച്ചത് ഡാൻ ബ്രൗൺ ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാന ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി ഉപ്പ് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ നിന്നും വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥം അയഡിൻ ഭരണഘടനാ പ്രകാരം ഗവർണറുടെ അഭാവത്തിൽ ചുമതലകൾ വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മലയാളത്തിലെ ആദ്യത്തെ ഡി ടി എസ് ചലച്ചിത്രം മില്ലേനിയം സ്റ്റാർസ് ഏതു ജീവിയിൽ നിന്നാണ് അംബർ ഗ്രീസ് എന്ന സുഗന്ധ വസ്തു ലഭിക്കുന്നത് നീലത്തിമിങ്ങലം കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കൊച്ചിയിൽ നിന്നും പുറത്താക്കിയ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ജോസഫ് ബ്ലാക്ക് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലിൽ കണ്ടുപിടിച്ച വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ടേബിൾ ഓഫ് പ്രസിഡൻസ് പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവിയുള്ളതാർക്കാണ് ഗവർണർ പോർച്ചുഗീസ് ഈസ്റ്റ് ആഫ്രിക്കയുടെ പുതിയ പേര് മൊസാമ്പിക് പോളിഗ്രാഫ് ടെസ്റ്റ് കണ്ടുപിടിച്ചത് ലിയനാർഡ് കീലർ കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ചിത്രകാരൻ റംബ്രാൻഡ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷ് സഞ്ചാരി റാൽഫിച്ച് രണ്ടാം ലോക കാലത്ത് നോർമാൻഡിയുടെ മോചനത്തിനായി ഐസനോവറുടെ നേതൃത്വത്തിൽ സഖ്യസേന നടത്തിയ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ ഓവർലോഡ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ജയിൽ മോചിതനായ കേരളത്തിലെ അവസാനത്തെ രാഷ്ട്രീയ തടവുകാരൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഉപ്പിന്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഗുജറാത്ത് സോപ്പുകുമിള സൂര്യപ്രകാശത്തിൽ നിറമുള്ളതായി കാണാൻ കാരണമായ പ്രതിഭാസം ഇന്റർഫെറൻസ് മുഗൾ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ പേർഷ്യൻ അക്വാഫോർട്ടിസ് ഏത് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നൈട്രിക് ആസിഡ് മൂർത്തിദേവി അവാർഡ് ഏതു മേഖലയിലാണ് നൽകുന്നത് സാഹിത്യം മൂർഖൻ പാമ്പിന്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് കേന്ദ്ര നാഡീ വ്യവസ്ഥയെ അമേരിക്കൻ പ്രസിഡന്റായ ഏക അവിവാഹിതൻ ജെയിംസ് ബുക്കാനൻ അഞ്ചു ഹൃദയങ്ങളുള്ള ജന്തു മണ്ണിര മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദേശം മെക്ക മൗലാന ആസാദിന്റെ ഇന്ത്യ വിൻസ് ഫ്രീഡം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ഹുമയൂൺ കബീർ ആധുനിക പ്ലാസ്റ്റിക് സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശുശ്രുതൻ യൂബർ കപ്പുമായി ബന്ധപ്പെട്ട കായിക വിനോദം ബാഡ്മിന്റൺ യൂക്കാലി മരത്തിന്റെ ജന്മദേശം ഓസ്ട്രേലിയ ആധുനിക ആന്ധ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം ആനന്ദമഠം എഴുതിയത് ബെങ്കിം ചന്ദ്ര ചാറ്റർജി യൂറോപ്പിലെ ഏറ്റവും വലിയ തടാകം ലഡൌഗ യുക്കാലിപ്സ് മരത്തിന്റെ ഇലകൾ മാത്രം തിന്ന് ജീവിക്കുന്ന ജീവി കോവാല യൂറോപ്പിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് ബ്രിട്ടൻ ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി മീറ്റർ ആഭ്യന്തര അവസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി സി അച്യുത മേനോൻ ആഭ്യന്തര അവസ്ഥ കാലത്തെ കേരള ആഭ്യന്തര മന്ത്രി കെ കരുണാകരൻ ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക തയ്യാറാക്കിയത് റുദർഫോർഡ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി എവിടെയാണ് രാമേശ്വരം ക്ഷേത്രത്തിൽ ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വൻകര യൂറോപ്പ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏത് നദിയിലാണ് മഹാനദി യുദ്ധത്തിന് റോക്കറ്റ് ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു ആറ്റത്തിലെ ചലിക്കുന്ന ഭാഗം ഇലക്ട്രോൺ ആദ്യമായി ഭാരതരത്നം ബഹുമതിക്ക് അർഹനായ ചിന്തകൻ ഡോക്ടർ രാധാകൃഷ്ണൻ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം ആദ്യമായി പരമവീരചക്രത്തിന് അർഹനായത് മേജർ സോമനാഥ ശർമ്മ ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗ്രീക്കുകാർ ഇന്റർപോളിന്റെ ആസ്ഥാനം ലിയോൺസ് ഇംഗ്ലീഷിലെ അഞ്ച് സ്വരാക്ഷരങ്ങളും പേരിലുള്ള രാജ്യം മൊസാംബിക് ലോട്ടറികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കേരള ലോട്ടറി കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം റേഡിയോയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലേ കൊർബോസിയെ യോജന നിർമ്മാണം നടത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാന തലസ്ഥാനം ചണ്ഡീഗഡ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ആരംഭിച്ചത് ഏതു വർഷത്തിലാണ് എ ഡി ഇന്റർപോൾ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വിസ്ഡൻ എന്തിനെ സംബന്ധിച്ച ആധികാരിക പ്രസിദ്ധീകരണമാണ് ക്രിക്കറ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ രക്ഷാധികാരി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളെ നിയമിക്കുന്നത് മുഖ്യമന്ത്രി റഷ്യയുടെ ദേശീയ മൃഗം കരടി ഇന്ത്യയിൽ ഏതു വർഷമാണ് സതി നിരോധിച്ചത് ആയിരത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത ആധുനിക പോലീസ് സംവിധാനത്തിന് തുടക്കം കുറിച്ച രാജ്യം ബ്രിട്ടൻ ഇന്ത്യയിൽ നിർമ്മിതമായ ആദ്യ വിമാനം ഹിന്ദുസ്ഥാൻ ട്രെയിനർ വിസ്തീർണത്തിൽ ഒന്നാം സ്ഥാനമുള്ള അമേരിക്കൻ സ്റ്റേറ്റ് അലാസ്ക വിസ്തീർണ്ണം ഏറ്റവും കുറഞ്ഞ അമേരിക്കൻ സംസ്ഥാനം റോഡ് ഐലൻഡ് വിഹാരങ്ങളുടെ നാട് എന്ന അർത്ഥത്തിൽ പേര് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതാര് ഗവർണർ ഗാന്ധിജിയുടെ അവസാനത്തെ ജയിൽവാസം പൂനെയിലെ ആഘാഖാൻ കൊട്ടാരത്തിൽ ജമൈക്ക ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്ക ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് എന്നിവ ഏതിൻ്റെ പോഷക നദികളാണ് സിന്ധു ഞാനൊരു കുറ്റവാളിയല്ല രാജ്യസ്നേഹിയാണ് എന്ന് പ്രഖ്യാപിച്ചത് ഭഗത് സിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് സോഷ്യലിസത്തിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി തീരുമാനിച്ചത് ആവടി വിന്ധ്യാസ്പുര നിരകൾക്കിടയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി നർമ്മദ വിജയനഗര രാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന ഭാഷ തെലുങ്ക് രാജ്യസഭാ അധ്യക്ഷനായ ആദ്യ മലയാളി രാഷ്ട്രപതിയായ ആദ്യ മലയാളി കെ ആർ നാരായണൻ രാജ്യസഭാ ചെയർമാനായ ന്യായാധിപൻ എം ഹിതായത്തുള്ള രണ്ടാം ജൈനമത സമ്മേളനം നടന്ന സ്ഥലം വളഫി വിസ്തീർണത്തിൽ ലോകത്ത് അമേരിക്കയ്ക്ക് എത്രാം സ്ഥാനമാണ് നാലാം സ്ഥാനം വിസ്തീർണത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം ഏഴ് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രീമിയർ ടോജോ ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് വജ്രഖനിയായ പന്ന ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ഒ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് ബ്രിട്ടനും ചൈനയും ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡ ഇംഗ്ലീഷ് ഭാഷയിലെ അഞ്ച് സ്വരാക്ഷരങ്ങളും പേരിലുള്ള ഒരു സസ്യം കോളിഫ്ലവർ ഫ്ലവർ കൊല്ലപ്പെട്ട വിവരം റേഡിയോയിലൂടെ ലോകമറിഞ്ഞ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നി ഐസിഐസിഐ ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത സോണിയാഗാന്ധി മെഹ്റോളി ലിഖിതത്തിൽ പരാമർശിക്കുന്ന ഗുപ്ത രാജാവ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷത പദവി വഹിച്ച നേതാവ് സോണിയാഗാന്ധി മെക്കോങ് നദി ഏതു വൻകരയിലാണ് ഏഷ്യ ഹുമയൂണും ഷേർഷായുമായി കനൌജ് യുദ്ധം നടന്ന വർഷം ആയിരത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഉഡ്വാഡ ഏതു മതക്കാരുടെ ആരാധനാലയങ്ങൾക്ക് പ്രസിദ്ധം പാഴ്സി വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് കാർബൺ ലഹരിപാനീയങ്ങൾ പ്രധാനമായും തലച്ചോറിന്റെ ഏതു ഭാഗത്തെയാണ് സ്വാധീനിക്കുന്നത് സരിബല്ലം ഉത്തർപ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി എൻ ഡി തിവാരി എംപയർ നഗരം എന്നറിയപ്പെടുന്നത് ന്യൂയോർക്ക് എവിടെയാണ് ഡോഡോ എന്ന ജീവി ഉണ്ടായിരുന്നത് മൗറീഷ്യസ് എവിടെ വച്ചാണ് അക്ബറുടെ കിരീടധാരണം നടന്നത് കലനാവൂർ ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യൻ എം ജി ആറിനെ ദേശീയ അവാർഡിന് അർഹനാക്കിയ ചിത്രം റിക്ഷാക്കാരൻ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സിന്റെ ആസ്ഥാനം ട്യൂണിസ് ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് എന്തിനാണ് പ്രസിദ്ധം ഗ്ലാസ് നിർമ്മാണം റബ്ബർ മരത്തിന്റെ ജന്മനാട് ബ്രസീൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയത് സ്റ്റീഫൻ ഹോക്കിംഗ്സ് എ ലൈഫ് ഇൻ മ്യൂസിക് ആരുടെ ജീവചരിത്രമാണ് എം എസ് സുബലക്ഷ്മി എപ്സം സാൾട്ട് എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ഏതു മലകൾക്കിടയിലാണ് ഇടുക്കി അണക്കെട്ട് കുറവൻ കുറത്തി മലകൾ ജോധ്പൂർ കൊട്ടാരത്തിൽ വെച്ച് ഭക്ഷ്യവിഷബാധ ഏറ്റ് അന്തരിച്ചത് ദയാനന്ദ സരസ്വതി ഒളിമ്പിക്സിൽ ആറ് സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യത്തെ വനിത ക്രിസ്റ്റിൻ ഓട്ടോ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് ഒരു മണി ബിൽ ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് സ്പീക്കർ വിത്തുണ്ടെങ്കിലും കൈകളില്ലാത്ത ഒരു സസ്യം പൈനസ് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ രാജ്യം അഫ്ഗാനിസ്ഥാൻ ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് ഏതു മാസത്തിലാണ് നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നത് ഒക്ടോബർ ഐബീരിയൻ ഉപദ്വീപ് ഏത് വൻകരയുടെ ഭാഗമാണ് യൂറോപ്പ് എഫ് എ കപ്പ് ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഐക്യരാഷ്ട്ര അന്തർദേശീയ ജൈവ വർഷമായി ആചരിച്ചത് രണ്ടായിരത്തി പത്ത് എബ്രഹാം ലിങ്കൺ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം സ്പ്രിംഗ് ഫീൽഡ് എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് ഒരു ഭാരത രത്നം ജേതാവിന്റെ ജന്മദിനമാണ് ആരുടെ എം വിശേഷരയ്യ ഹുയാൻസാങ്ങിന്റെ കേരള സന്ദർശനം ഏതു വർഷത്തിൽ എ ഡി അറുന്നൂറ്റി മുപ്പത് വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദാംഗം നിരുക്തം വിക്രംശില സർവകലാശാല സ്ഥാപിച്ചത് ധർമ്മപാലൻ എന്നു മുതലാണ് ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഐക്യരാഷ്ട്രസഭ നിലവിൽ വന്നപ്പോഴുണ്ടായിരുന്ന അൻപത്തൊന്ന് രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ ചാർട്ടറിൽ ഒപ്പുവച്ച രാജ്യം പോളണ്ട് എവിടെ വച്ചാണ് നെപ്പോളിയൻ അന്തിശ്വാസം വലിച്ചത് അറ്റ്ലാന്റിക്കിലെ സെന്റ് ഹെലീന ദ്വീപിൽ എം ജി ആറിൻ്റെയും അണ്ണാതുരയുടെയും സമാധിസ്ഥലം ചെന്നൈയിലെ മറീന ബീച്ച് ഏറ്റവും ചെറിയ പുഷ്പി ഉൾഫിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചതാര് ദാതാഭായ് നവറോജി ഹുഡു തുട്സി വർഗങ്ങൾ തമ്മിലുണ്ടായ കലാപത്തിന് വേദിയായ ആഫ്രിക്കൻ രാജ്യം റുവാണ്ട ഹംബോൾട്ട് പ്രവാഹം ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഏതു നാവികന്റെ പേരിൽ നിന്നുമാണ് അമേരിക്കയ്ക്ക് ആ പേര് ലഭിച്ചത് അമരിഗോ വെസ്പുചി വാനിലയുടെ ജന്മദേശം മെക്സിക്കോ വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ രചിച്ചത് നീലം സഞ്ജീവ റെഡ്ഡി കബനി ഏതിന്റെ പോഷക നദിയാണ് കാവേരി കബീർ സമ്മാനം നൽകുന്നത് ഏതു സംസ്ഥാന സർക്കാരാണ് മധ്യപ്രദേശ് കൽപ്പസൂത്രം രചിച്ചതാര് ഭദ്രബാഹു കൊൽക്കത്ത നഗരം സ്ഥാപിച്ചത് ജോബ് ചാർണോക് വിപ്ലവ കവിയായ പാബ്ലോ നരൂദ ഏതു രാജ്യക്കാരനായിരുന്നു ചിലി കൊൽക്കത്ത സർവകലാശാല ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ അധ്യക്ഷം വഹിച്ചു സർ സ്റ്റാലി ജാക്സണെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ബീണാദാസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം ഏതു നൂറ്റാണ്ടിലാണ് ഫാഹിയാൻ ഇന്ത്യയിലെത്തിയത് എ ഡി അഞ്ചാം നൂറ്റാണ്ട് കമ്മ്യൂണിസത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ശബരിഗിരി പദ്ധതി ഏത് നദിയിലാണ് പമ്പ വിമ്പിൾഡൺ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലം ലണ്ടൻ റോബർട്ട് ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് ബെർ ജാഫർ ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യവസായി ശാന്തിപ്രസാദ് ജെയിൻ ഹുമയൂണിന്റെ പിതാവ് ബാബർ ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ ഹേ റാം ഫേസ്ബുക്ക് എന്ന ഇന്റർനെറ്റ് കൂട്ടായ്മയുടെ സ്ഥാപകൻ മാർക്ക് സുക്കർബർഗ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മഹാദേവ് ദേശായി ബെറിംഗ് കടലെടുക്ക് വടക്കേ അമേരിക്കയെ ഏത് വൻകരയിൽ നിന്നും വേർതിരിക്കുന്നു ഏഷ്യ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ